ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷെയർ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. സോ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. സോ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഞാൻ ഈ ഒരു കപ്പ് കൈമ അരി എടുത്തിട്ടുണ്ട്. സോ ഇതൊരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന തക്കാളി ഒരു 2 എണ്ണം, പിന്നെ സവോള ഒരു 2 എണ്ണം, ഗാർണിഷ് ചെയ്യാനായിട്ടും പിന്നെ ഗ്രേവിക്ക് വഴറ്റാനായിട്ടും ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ലൈം ജ്യൂസ് ആവശ്യത്തിന്, പിന്നെ നെയ്യ് ആവശ്യത്തിന്, പെരിഞ്ചീരകമാണ്, അത് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സോ അതൊരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. സോ അത് ഏകദേശം ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ ഇതുപോലെ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. സോ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനായിട്ട് ആവശ്യത്തിന് റിഫൈൻഡ് ഓയില്, പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പിന്നെ മെയിനായിട്ടുള്ള ഫ്ലേവറിനായിട്ട് നമ്മൾ കുറച്ച് പുതിന ഇലയും മല്ലി ഇലയും എടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ സവാളയും ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. സവാള ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് 1 എണ്ണം. സോ അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് കുറച്ച് അധികം തന്നെ വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല ഫൈനായിട്ട് അരച്ചതാണ്. പിന്നെ ഗരം മസാല ഏകദേശം 1.5 ടീസ്പൂൺ മതിയാവും. ഞാൻ ഈ ഒരു ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ സ്പൈസസ് ആണ്, മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ആവശ്യത്തിന്. സോ ഇത് റൈസ് റെഡിയാക്കാനുള്ള മസാലാസ് ആണ്. ഞാനിവിടെ ബേ ലീഫ് ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഗ്രാമ്പ് കൂടെ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലേവറിനായിട്ട് റൈസിന്. ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 3 ഏലയ്ക്ക ജസ്റ്റ് പൊടിച്ചത്. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂസും കിസ്മിസും, പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം തൈര് വേണം. കുറച്ച് കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയതാണിത്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇത് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്ലേവറിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിനായിട്ടാണ്. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1 മണിക്കൂർ മാറ്റി വെക്കുകയാണ്, മസാലാസൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇതിനായിട്ടുള്ള റൈസ് ചെയ്തെടുക്കുകയാണ്. ഞാൻ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. സോ അതിനായിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മസാലാസിൻ്റെ കൂട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ബേലീഫ്, ഏലക്ക എല്ലാം. സോ അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3-4 ഇതള് സവോള കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. സോ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ഈ ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിരിക്കുന്ന അരിയാണ്. സോ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ. സോ ഇപ്പോൾ കണ്ടോ, അതാ ഏകദേശം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ 1 കപ്പ്. സോ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. അരി ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ്. പിന്നെ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ശ്രദ്ധിച്ചിടണം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഗ്രേവിയിലും അതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കനിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിൽ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരേ 1 വിസിൽ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് അതിന് ശേഷം റൈസ് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഞാനൊരു കാസറോളിലാക്കിയിട്ട് ലിഡ് അടച്ചിട്ട് മാറ്റി വെക്കുകയാണ്. സോ ഇനി ചിക്കൻ വറുത്തെടുക്കുകയാണ്. അതിനായിട്ട് റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാൻ ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. ഫ്ലെയിം അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അടി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് കരിഞ്ഞ് പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. സോ ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. കണ്ടത് ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട്. സോ ഇനി ഗ്രേവിക്കായിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ മല്ലി ഇലയും അതുപോലെ തന്നെ പുതിന ഇലയും മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയിൽ പകുതി തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൽ മസാലാസൊക്കെ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കുകയാണ്. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടിയും മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന തൈര് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ശ്രദ്ധിച്ചിടണം. എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റൈസിലും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുകയാണ് മിക്സിയിൽ.
ഇതിനുശേഷം നമ്മൾ ഗ്രേവി റെഡിയാക്കാനായിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് തക്കാളി കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നവരേക്കും നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അതിനുശേഷം ഇതിലേക്ക് ഒന്ന് ഫ്ലേവറിനായിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഗ്രേവിയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ. സോ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ ഗ്രേവിയുടെ മിക്സ് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് പിടിക്കാനായിട്ടാണ്. സോ ഏകദേശം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുകയാണ്. ആ ഫ്ലേവർ കറക്റ്റായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കനിലേക്ക്. സോ അപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഈ ഗ്രേവി. സോ അതിനുശേഷം നമ്മളിനി ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള അതെല്ലാം വറുത്തെടുക്കുകയാണ്, കാഷ്യൂ കിസ്മിസും ഒക്കെ. സോ ഞാനിവിടെ 1.5 ടീസ്പൂൺ നെയ്യിൽ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം, ഒരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരയ്ക്കും. അതിനുശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കിസ്മിസ് കൂടെ ആഡ് ചെയ്തിട്ട് എടുക്കുകയാണ്, ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കണ്ടോ ഇതുപോലെ. സോ അതിനുശേഷം ഉള്ളി കൂടെ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ ഇതുപോലെ ജസ്റ്റ് ഈ നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരയ്ക്കും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ ഇതുപോലെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ നീളത്തിൽ അരിയണം, കുറച്ച് മതി. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇതിലേക്ക് തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്, ജസ്റ്റ് ഗാർണിഷിങ്ങിനായിട്ടാണ്. അതിനുശേഷം സോ ഫൈനലി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി നാരങ്ങ നീരിൽ കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം, പക്ഷേ ഹെൽത്തിന് കുറച്ചും കൂടെ നല്ലത് മഞ്ഞപ്പൊടിയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വല്ലാതെ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതുപോലൊരു ബൗളിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ കിസ്മിസും അതുപോലെ തന്നെ കറിവേപ്പിലയും ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് റൈസ് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ്. അതിനുശേഷമാണ് ഗ്രേവി ആഡ് ചെയ്യുന്നത്. ഗ്രേവി ഫസ്റ്റ് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ വരില്ല. സോ അതിനുശേഷമാണ് ഗ്രേവി, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി കൂടെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് റൈസ് കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് സെർവിങ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ദാ ഇതുപോലെ. കണ്ടോ, അതിനുശേഷം കുറച്ച് പൈനാപ്പിൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യേണ്ട ചുറ്റും. സോ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അധികം സമയമൊന്നും ആവശ്യമില്ല, ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. സോ എല്ലാവരും ട്രൈ ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.